ഇല്ല, പടം ഇഷ്ടപ്പെട്ടു. പേഴ്സണലി നല്ല പടമാണ്. കുറച്ച് ലെങ്ത് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്, നല്ല പടം. എന്താ പറയാ, ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഒരു കോമഡി ഫിലിമാണ്. അത്യാവശ്യം കോമഡിയും, ഭയങ്കര കോമഡി അല്ല, എന്നാലും ഒരു അത്യാവശ്യ കോമഡിയും പൊളിറ്റിക്സും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസം, അതിനെയൊക്കെ ബേസ് ചെയ്ത് ഒരു ബോധവൽക്കരണം എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ആ ഒരു രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ഇൻ്റർവെല്ല് കഴിഞ്ഞു, അപ്പോഴേ ആലോചിക്കും പടം എങ്ങോട്ടാണ് പോകുന്നത്, പടത്തിൻ്റെ ഒരു ട്രാക്കിലേക്ക് കയറുന്നില്ലല്ലോ. ഏകദേശം ക്ലൈമാക്സ് എത്തുമ്പോഴാണ് ഈ പടം എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. ക്ലൈമാക്സിൽ ആ പടം ഉദ്ദേശിക്കുന്നത് നറേറ്റ് ചെയ്ത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പടം കണ്ടിരിക്കാൻ കുഴപ്പമില്ല, ബോറില്ല, വലുതായിട്ട് ലാഗില്ല. ശ്രീനാഥ് ഭാസി അഭിനയം കൊള്ളാം, കുഴപ്പമില്ല. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം അവരുടേതായ റോളുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കെന്താ പറയുക, ഒരു കൃത്രിമത്വമൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മളെ കൺമുന്നിൽ നമ്മളിരുന്ന് കാണുന്നു എന്നുള്ള രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. എടാ, പടം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. വേറെ കണ്ടുകൊണ്ടിരിക്കാം. അതായത് വേറെ ലാഗ് നമുക്ക് നെഗറ്റീവ്സായിട്ടായിട്ട് തോന്നുന്നില്ല. സാധാരണ പാട്ട് കാര്യങ്ങൾ ഒരുപാട് അങ്ങനെ വലിച്ച് ഇഴയ്ക്കലൊന്നുമില്ല. ഫ്ലാഷ് ബാക്കിൻ്റെ കാര്യം മാത്രം, കുറച്ച് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി. അല്ലാതെ മൊത്തത്തിൽ ഓവറോൾ പടം കൊള്ളാം. പൊളിറ്റിക്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമ്മൾ കളിയാക്കുമല്ലോ, ഓൺലൈൻ മാധ്യമങ്ങളിൽ നമ്മൾ കളിയാക്കണം. നമ്മുടെ എന്ത് പറയാൻ വേണ്ടി ബി ജെ പിയുടെ സൈഡും ബാക്കി അതെല്ലാം അത് ഇൻഡയറക്റ്റായിട്ട് വേറെ പേരിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ, കുഴപ്പമില്ല. പടം കൊള്ളാം, നല്ല സിനിമ. ഇപ്പോഴത്തെ ചില അന്ധവിശ്വാസങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിരാശയൊന്നും അല്ല പടം കാണാനുള്ള സിനിമയാണ്. അങ്ങനെ നെഗറ്റീവ് പറയരുതേ. എനിക്ക് കാലം ഒഴിച്ചോണ്ടിരുന്നതാ, നിരാശ ഉണ്ടായിട്ടിരുന്നതൊന്നുമല്ല. കൊള്ളാം, ഗ്രേസ് ആൻ്റണി സൂപ്പർ, എല്ലാം കൊള്ളാം. പടം കൊള്ളാമായിരുന്നു. രാഷ്ട്രീയം തന്നെയാണ്, പക്ഷെ നമുക്കതൊരു തമ്മിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കാവുന്ന രീതിയിലൊന്നുമില്ല. നമുക്കതൊരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഇപ്പം ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരൊന്ന് പൊളിറ്റിക്കൽ വൈസ് ചെയ്ത് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. വേറെ കണ്ടിരിക്കാം. ഇത് ഓവർ രാഷ്ട്രീയമല്ല, നമ്മളെ സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ ലൈഫ് മുന്നോട്ട് പോവുക, ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൻ അടിയോ അങ്ങനെയുള്ള ഒരു ഇതല്ല, ഒരു കോമഡി വൈസ് അല്ലെങ്കിൽ ഒരു സാധാ നമ്മുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകും ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയം ഇതിലൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. രണ്ട് പാർട്ടിയെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പടം പടമായിട്ട് കണ്ടാൽ മതി. അതല്ലാതെ ഒരു പൊളിറ്റിക്കൽ വൈസ് പടം കാണേണ്ട കാര്യമില്ല. ഒരു കോമഡി വൈസ് നമ്മുടെ ലൈഫ് നടന്നു പോകുമ്പോലെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാം, എന്തായാലും വേസ്റ്റ് ആവില്ല.